സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തതായി CPM സഖാക്കൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പൊതുജനമധ്യത്തിൽ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും പോലീസ് ഇടവരുത്തി എന്നാണ് ആരോപണം. പോലീസിന് സമാധാനം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തിറങ്ങിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ഗൺമാൻമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കം വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഇത്തരം നീക്കങ്ങളിൽ മുഖ്യമന്ത്രി ശ്രദ്ധാകുലനാണ്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരം. 294B പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യവാക്കുകൾ വിളിക്കുക. 324 അപകടകരമായ ആയുധം കൊണ്ട് ബോധപൂർവം പരിക്കേൽപ്പിക്കുക. 325 ബോധപൂർവം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് വകുപ്പുകൾ. 3 ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല, പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും. സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ S. അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തവുമാണ്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് അസൽമൊഴിയോടൊപ്പം കോടതിയും പോലീസ് മേലധികാരികൾക്കും അയച്ചതായി FIR പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തിരുവനന്തപുരം കല്ലിയൂർ കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശം 1090 കാർത്തികേയിൽ അനിൽ കുമാർ. അകമ്പടി സേനയിലെ തിരുവനന്തപുരം പൊറ്റക്കുഴി PRA 167 ചെന്താനുവിള S. സന്ദീപ്. അകമ്പടി സേനയിലെ കണ്ടാൽ അറിയാവുന്ന 3 പേർ എന്നിവരാണ് പ്രതികൾ. അനിൽകുമാർ 1 പ്രതിയും സന്ദീപ് 2 പ്രതിയുമാണ്. 15 വൈകിട്ട് 4 മണിക്ക് നവകേരള സദസ് വാഹനങ്ങൾ പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച പരാതിക്കാരായ അജയ് ജുവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും പോലീസ് തടഞ്ഞു പിന്നിലേക്ക് മാറ്റിയെന്നും തുടർന്നാണ് പ്രതികൾ മർദ്ദിച്ചത് എന്നും FIR പറയുന്നു. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം പോയ ശേഷം പിന്നാലെ എത്തിയ അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് അജയിനെയും തോമസിനെയും അസഭ്യം പറഞ്ഞ ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിലെത്തിയ സന്ദീപും പുറത്തിറങ്ങി പരാതിക്കാരെ ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. അജയനും തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുകൾ ഉണ്ടായെന്നും FIR. SI KR ബിജുവാണ് കേസ് അന്വേഷിക്കുന്നത്. 324 വകുപ്പ് 3 വർഷം വരെയും 325 വകുപ്പ് 7 വർഷം വരെയും തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് V. ഉണ്ണിത്താൻ ഹാജരായി. തനിക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ എന്തിനാണ് ഉന്നത സ്ഥാനങ്ങളിൽ തുടരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ DGP വലിയ ഉത്സാഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്ത നടപടി മുഖ്യമന്ത്രിയെ മാത്രമല്ല CPM നേതൃത്വത്തെ ആകെ പ്രക്ഷോഭത്തിലാക്കിയിരിക്കുകയുമാണ്. പോലീസിനെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ചില CPM നേതാക്കളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഇതാണ്. സർക്കാർ ജനങ്ങൾക്ക് മുൻപിൽ അപ്രിയരും അപഹാസ്യരുമാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ്. അതിന് രാഷ്ട്രീയ ഭേദമില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കാണുന്നവരാണ് ഈശ്വരന്മാർ. അവർക്ക് ആരോടും പ്രത്യേകിച്ച് മമതയോ പകയോ ഇല്ല.